ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ തലപ്പുളേസ് വ്ളോഗ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതേപോലത്തെ ഒരു വിന്റർ ജേണൽ ബുക്കാണ്. വീഡിയോയിലോട്ട് കിടക്കുമ്പോൾ നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാ പിന്നെ നേരെ വീഡിയോയിലോട്ട് കിടക്കുക. ആദ്യം തന്നെ കുറച്ച് എ ഫോർ പേപ്പർ എടുക്കുക. ഞാനിപ്പോൾ 15 എടുത്താക്കുന്നത്. ഇതേപോലെ മടക്കിയിട്ടാണ് നമ്മൾ ബുക്കാക്കുന്നത്. അപ്പോൾ ഇരട്ടി പേജ് കിട്ടുന്ന അതാണ്. ഇനി ഓരോന്നായിട്ട് എടുത്തിട്ട് അതിൻ്റെ സൈഡ്സൊക്കെ ജസ്റ്റ് ഒന്ന് പിച്ച് പിച്ച് കൊടുക്കുക. ഇതേപോലെ 4 സൈഡ്സും പിച്ച് എടുക്കണം. ഓക്കെ, ഇതേപോലെ ജസ്റ്റ് ഒന്ന് ചുളുക്കിയും കൂടെ കൊടുക്കുക. ഒരു വിൻറ്റേജ് ലുക്ക് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ അത് എല്ലാത്തിലും അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കട്ടൻ ചായ അഥവാ ബ്ലാക്ക് ടീയിൽ പേപ്പറുകൾ ഓരോന്നായിട്ട് മുക്കണം. ഇതിലൊരു 30 സെക്കൻഡോളം വെക്കണം. അതിനുശേഷം എടുത്തിട്ട് ഇത് വെയിലത്ത് ഉണക്കാൻ വെക്കണം. അങ്ങനെ എല്ലാ പേപ്പറും ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ദേ ഈ ഒരു പാറ്റേൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചുളുക്കിയിട്ട് വെക്കാൻ പറഞ്ഞത്. ദേ ഈ രണ്ട് പേപ്പറും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളർ ഡിഫറൻസ് മനസ്സിലാവും. ഞാൻ 15 പേപ്പറാണ് എടുത്തത്. അതുകൊണ്ട് മടക്കിയപ്പോൾ എനിക്ക് 30 പേപ്പറുകൾ കിട്ടിയിട്ടുണ്ട്. ഇനി ദേ ഇതേപോലെ ഒരു കവർ ഉണ്ടാക്കി എടുക്കുക. പഴയൊരു ബുക്കിൻ്റെ കവറായാലും മതി. ഇനി ദേ ഇതേപോലെ വെച്ചിട്ട് തുന്നിയെടുക്കാനുള്ളതാണ്. ഞാൻ തോയ് നൂല് ഉപയോഗിച്ച് തുന്നി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അകത്ത് നോക്കിയാൽ കാണാം വര പോലെ നൂല് കടന്നു നോക്കുന്നത്. നിങ്ങൾക്ക് തുന്നണമെന്ന് നിർബന്ധമില്ല. പശ വെച്ചാണെങ്കിലും ഒട്ടിക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ജസ്റ്റ് ദേ ഇതേപോലെ ടൈറ്റായിട്ട് കെട്ടിയും കൂടെ കൊടുക്കുക. ഇനി ഇത് കവർ ചെയ്യാനായിട്ട് ഞാനൊരു ജീൻസിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇതേപോലെ ലെതറോ ജൂട്ടോ എന്തു വേണേലും എടുക്കാം. എന്നിട്ട് ബുക്കൊക്കെ കവർ ചെയ്യണ പോലെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ ഇത് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ ക്ലോത്ത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഗ്ലുഗണായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതേ ഇതേപോലെ ഫസ്റ്റത്തെ ഒരു പേജ് ഈ കവറിനോട് ചേർത്ത് ഒട്ടിച്ചെടുക്കണം. അതേപോലെ തന്നെ ലാസ്റ്റത്തെ ഒരു പേജും ഒട്ടിച്ചെടുക്കണം. കാരണം അതിൻ്റെ ഒരു ഭംഗി പോവാതിരിക്കാനാണ്. അങ്ങനെ നമ്മുടെ വിൻറ്റേജ് ജേണൽ ബുക്കിൻ്റെ ഓൾമോസ്റ്റ് പണിയൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി ഒരു ഫിനിഷിങ് കിട്ടാനായിട്ട് ആ പേപ്പറിൻ്റെ സൈഡ്സൊക്കെ ജസ്റ്റ് ഒന്ന് ബേൺ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കുന്നത് വിൻറ്റേജ് ജേണൽ ബുക്ക് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡ്സൊക്കെ ബേൺ ചെയ്തപ്പോൾ ഇച്ചിരി കൂടെ ഭംഗി കൂടി. ഇനി ഇത് ഇതേപോലെ പെയിൻറ്റ് എടുത്തിട്ട് വിരൽ കൊണ്ട് കുറേശ്ശേ ആ കവറിൻ്റെ മുകളിൽ പരട്ടി കൊടുക്കണം. ഇതേപോലെ പല കളറും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. കളറൂടെ അപ്ലൈ ചെയ്തപ്പോൾ വേറെ ലെവൽ ഫീൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഇതേപോലെ ഒരു ടോയിൻ എടുത്തിട്ട് അതിൻ്റെ ഫ്രണ്ടിലോട്ട് തന്നെ രീതിയിൽ ജസ്റ്റ് ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുക. ഇതോടുകൂടി നമ്മുടെ ബുക്കിൻ്റെ വർക്കൊക്കെ തീർന്നിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എന്റെ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഇതുവരെയും ബൈ.